ഇത്ര അടുത്തത് ഈ അരയന്നങ്ങൾ വെള്ളത്തില്, നമ്മളും വെള്ളത്തില്, അരയന്നങ്ങളും വെള്ളത്തില്. അവിടം വരെ കയറി വന്നു, കരയിൽ വരെ കയറി വന്നു കേട്ടോ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ രണ്ടു ദിവസം അനൂപിന്റെ കൂടെ ആയിരുന്നു. ഇപ്പൊ നമ്മുടെ കൂടെ അനൂപുണ്ട്, അനൂപിന്റെ ഭാര്യയുണ്ട്, എല്ലാരും ഉണ്ട്. അനൂപ് അനൂപ് ഫേമസ് ആണല്ലോ, ഇന്ത്യത്തെ ഫേമസ് ആണെന്ന് പറയാനാ. അനൂപ് ഒരു ഹായ് പറഞ്ഞു. അനൂപുണ്ട്, അനൂപിന്റെ കൂടെയാണ് പോകുന്നത്. രണ്ടു ദിവസം അനൂപിന്റെ കൂടെ ആയിരുന്നു. ഇനിയിപ്പോ അനൂപിനൊപ്പം നമ്മൾ മൻസറിലോട്ട് പോകുന്നു. ഗൈസ്, നമ്മളങ്ങനെ ഉദംപൂരിൽ നിന്നും മൻസൽ ലേക്കിലേക്കുള്ള യാത്രയുടെ മധ്യേ കണ്ട ഒരു റെയിൽവേ ക്രോസ് ആണ്. ഇതിൻ്റെ താഴെ റോഡുണ്ട്, അതുപോലെ തന്നെ ഒരു പുഴയുണ്ട്. താവി റിവറാണ് ഇത്, താവി റിവറാണ് ഈ കാണുന്നത്. അതേപോലെ താവി റിവറിൻ്റെ മുകളിലുള്ള റെയിൽവേ ക്രോസ്. ഗൈസ്, അങ്ങനെ നമ്മൾ മൻസൽ ലേക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൻസൽ ലേക്കിന്റെ കാഴ്ചകൾ നമുക്ക് കാണാം. അതെ, ചണ്ഡീഗഡിൽ നിന്ന് നമുക്ക് ബോട്ടിംഗ് നഷ്ടമായിട്ടുണ്ട്. ഇനി ഇവിടെ ബോട്ടിങ്ങിന്റെ കളിയാണ്. അനൂപും മോളും പ്രീതിയും മുന്നിൽ പോകുന്നുണ്ട്. ഇവ പേടിക്കണ്ട, പേടിക്കണ്ട, ഒന്നും ചെയ്യത്തില്ല. ആ പശുമാമയാ. ചെമ്പരിയാട്. അതിന്റെ രോമം കൊണ്ടുണ്ടാക്കി വെക്കുന്ന ഇട്ടേക്കുന്നേ ചെമ്പരിയാടിനെ കണ്ടിട്ട് പറയാ വൃത്തിയില്ലെന്ന്. അങ്ങനെ അനൂപ് എന്തായാലും മീനുള്ള ഭക്ഷണം അപ്പോഴത്തേക്ക് മേടിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നോ മലരാന്ന്. ഇവിടെ ഇങ്ങനെ ഇരിക്കാന് ഒക്കെ ഉള്ള സ്ഥലമുണ്ട്. ദാന, മീനുള്ള ദാനയാണ്. ഇങ്ങനെ പോകുന്ന രാവിലെ ഇവിടെ ഇതിങ്ങ കര കയറി വരുമല്ലോ. പിടിച്ചോണ്ട് പോയാലോ, പിടിച്ചോണ്ട് പോയ പ്രശ്ന പോലീസുകാർ പിടിക്കും. ഭക്ഷണം അനൂപ് ഭക്ഷണം ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും ക്യാമറ എടുത്തോണ്ട് പോവാ. മീൻ ഊരിക്ക് അവിടം വരെ കയറി വന്നു, കരയിൽ വരെ കയറി വന്നു കേട്ടോ. അനൂപ കൈ കടിച്ചോണ്ട് പോകും. എന്നാ വലിപ്പോ പറഞ്ഞേ? ഇത് ഗഹു എന്നല്ലേ പറയുന്നേ, ചെറുമീൻ. നമ്മുടെ നാട്ടിലെ ചെറുമീൻ. നമ്മുടെ യുവാനത് ഇങ്ങനെ മീനിനെ തീറ്റ കൊടുത്തോണ്ടിരിക്കുകയാണ്. കരയിൽ കയറി വരുന്ന മീൻ, ഇങ്ങനൊരു കാഴ്ച ഒരിടത്തും കാണാൻ പറ്റത്തില്ല. കരയിൽ കയറി വന്നിരിക്കുന്നു. ഫുഡിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് തിരക്ക, ഭയങ്കര തിരക്ക. അതൊരു അതിനെന്തെങ്കിലും അസുഖമാണ്? അല്ലല്ല, വൈറ്റ് കളർ. ഗൈസ്, നിങ്ങൾക്ക് കാണാമോ എന്നറിയില്ല, കറുത്ത മീനിൻ്റെ ഇടയ്ക്ക് ഒരു വൈറ്റ് മീനുണ്ട്.
തീറ്റ വിൽക്കാൻ വേണ്ടി മാത്രം കുറെ ആളുകളുണ്ടല്ലേ ഇവിടേക്ക് ആളുകൾ മീനിനെ തീറ്റ കൊടുക്കുന്നുണ്ട് മീനിനെ അടുത്ത് കാണുന്നുണ്ട് ഇത് ബഹളം അല്ലേ ഒരച്ചടക്കം ഇല്ലാത്ത മീനുകൾ ജീസ് നമ്മളങ്ങനെ ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ വന്നു അപ്പോഴത്തേക്ക് നാല് പേരുള്ള ബോട്ടുണ്ട് പക്ഷെ അവരൊരു കുട്ടിയുള്ള കാരണം അഞ്ച് പേരാന്ന് പറഞ്ഞ് അലോഡ് ചെയ്യുന്നില്ല അപ്പോഴത്തേക്ക് രണ്ട് ടിക്കറ്റ് എടുക്കുകയാണ് അപ്പോൾ വരുന്നവർ അത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വരിക അങ്ങനെ അവരുടെ വണ്ടിയായിട്ട് ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് അനുവിന്റെ വണ്ടി അനുവിന് ഡ്രൈവിംഗ് അറിഞ്ഞില്ല അങ്ങനെ നമ്മള് മൻസർ തടാകത്തിലെ ഓളപ്പറത്തിലൂടെ ഇങ്ങനെ വെക്കാണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മള് ബോട്ട് സ്റ്റാർട്ട് ചെയ്തതിന്റെ അവിടെ നിന്നും വേറൊരു മറുകരയിൽ എത്തിയിരിക്കുകയാണ് അവിടെ ഒരു അമ്പലമുണ്ട് അതുപോലെ അവിടെ അരയന്നങ്ങളെ കാണാൻ സാധിക്കും മീനുകള് മീൻ എല്ലായിടത്തും ഉണ്ട് കേട്ടോ മീൻ കൂടുതൽ കരയിലാണ് മീൻ ചെല്ലുന്നത് തീറ്റ കിട്ടുന്നുണ്ട് മീനുകളെല്ലാം അവിടെ അതുപോലെ അരയന്നങ്ങൾ കിടക്കുന്നതാണ് അവിടെ എന്തായാലും നമുക്ക് അരയന്നങ്ങളുടെ അടുത്ത് കൂട്ട് നീങ്ങാം പിന്നെ അരയന്നങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും അരയന്നങ്ങൾ ഇത് കരഞ്ഞുകൊണ്ട് വരികയാണ് വിശന്നിട്ടാണോ എന്താണെന്നൊന്നും അറിഞ്ഞില്ല എന്തായാലും അരയന്നങ്ങൾ അത് അങ്ങനെ എന്തായാലും അരയന്നങ്ങൾ അരയന്നങ്ങൾ ഇത്ര അടുത്ത് കാണാം വെള്ളത്തിൽ കിടക്കുന്നേ പുറകെ വരികയാണ് തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ പുറകെ പുറകെ വരുന്നുണ്ട് ഇത്ര അടുത്തത് ഈ അരയന്നങ്ങൾ വെള്ളത്തിൽ നമ്മളും വെള്ളത്തില് അരയന്നങ്ങളും വെള്ളത്തില് അനൂപിന്റെ വണ്ടി പയ്യെ പയ്യെ ഹൈ ഹൈ ഐ ഹൈ ഐ ഹൈ എന്ന് പറഞ്ഞ് വരുന്നുണ്ട് എന്റെ മേത്ത് വെള്ളം പിടിക്കുന്നില്ല കേട്ടോ മേത്തോട്ട് വെള്ളം ഒഴിക്കുന്നതൊക്കെ ചെതറിപ്പോന്ന വെള്ളം തോല് വെള്ളം പിടിക്കൂല ഇമിറ്റേറ്റ് ചെയ്യുക കാശ്മീരി പെൺകുട്ടി അരയന്നത്തിനെ കണ്ടിട്ട് അതിൻ്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കക്ക കക്ക എന്ന് പറഞ്ഞു അതേപോലെ ഈ വെള്ളം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല വെള്ളമൊന്നുമല്ല ചെറിയൊരു സ്മെല്ല് വരുന്നുണ്ട് പക്ഷെ എന്തായാലും ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്
അനൂപ് ഡയറി മിൽക്കുമായി നമ്മുടെ അടുത്ത് മന്ദം മന്ദം വരുന്നുണ്ട്. ഒട്ടം പോയി. അതവിടെ ഒരു ഒട്ടകത്തിലെ കണ്ടിട്ടുണ്ട് നമ്മള് ഫോട്ടോ എടുക്കുന്നതിന്റെ ഇടയിൽ. രാജസ്ഥാനിൽ നിന്ന് വന്ന ഒട്ടകമായിരിക്കും, ഇവിടെ ഒട്ടകമില്ലല്ലോ. അങ്ങനെ അരയണ്ണങ്ങൾ നീരാട്ട് കഴിഞ്ഞ് കരയിൽ കയറി നിന്ന് അതിന്റെ തോർത്തുകൊണ്ട് തോർത്തിക്കൊണ്ടിരിക്കുകയാണ്. തോർത്തുന്ന രംഗമാണ് നമ്മളിപ്പോ കാണുന്നത്. എല്ലാം എന്റെ വെള്ളമൊക്കെ കളഞ്ഞ് അതിന്റെ പഴയ പപ്പും മൂടെയൊക്കെ കളഞ്ഞിട്ട് ആ നല്ലത് വൃത്തിയാകുക. ചിറകിന്റെ ഇടയിലൊക്കെ ഉള്ള അവശിഷ്ടങ്ങളെയൊക്കെ കൊത്തി കൊത്തിയെടുക്കുക. ഒരു ബോട്ട് വേറൊരു ബോട്ടിനെ ചവിട്ടിക്കൊണ്ട് പോവാം. അനൂപിന് ചവിട്ടാൻ മടിയായത് കാരണം ഇതങ്ങോട്ടേക്ക് പോകുമേ. കുട്ടികൾക്കുള്ള ആകാശത്തൊട്ടിൽ റൈഡിങ് അവിടെ ഉണ്ട്. അതുപോലെ ഇവിടത്തെ ചെറിയൊരു തുറമുഖം പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യാത്രയുടെ അവസാന ഘട്ടത്തിലാണ്, ബോട്ട് യാത്രയുടെ അവസാന ഘട്ടത്തിലാണ്. ബോട്ട് നമുക്ക് തിരിച്ചു കൊടുക്കണം. കയറിപ്പോ ഒരുപാട് സഞ്ചാരികൾ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. നമ്മളങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ട്, എല്ലാം ഡെപ്പോസിറ്റ് ചെയ്തു. ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇരിപ്പുണ്ട് പോകാൻ വേണ്ടി. മീനാ അടിപൊളി മീൻ. ഇവതെ ഓടി പോന്നു. എങ്ങോട്ടാണോ ഓടി പോന്നെ, ലക്ഷ്യമില്ലാതെ ഓടിയാണ്. അങ്ങനെ വളയില് കാറ് ഇഷ്ടപ്പെട്ടോ? കുട്ടികൾക്കുള്ള പ്ലസ് സ്ഥലം. ഇവിടെ ഒരു ഗൺഷോട്ടിന്റെ ഗെയിമിന്റെ പരിപാടികളൊക്കെ ഉണ്ട്. സ്കോർ കഴുത വരുന്ന രംഗം കാണാം. സ്കോർ കഴുത, ആ ഇത് കുതിരയാണ്. അമ്മനെ കരിമ്പ് ജ്യൂസ് കുടിക്കുകയാണ്. കരിമ്പ് ദേ മെഷീൻ്റെ അകത്തോട്ട് കയറ്റി വിടാൻ പോവുകയാണ് കച്ചവടക്കാർ. ഇതിലേ കയറ്റി വിടും. നാരങ്ങയും കൂടെ മിക്സ് ചെയ്താണ് ഇവിടുന്ന്. ഇതാണ് ചണ്ട് വരുന്ന രംഗം. കരിച്ച് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ജ്യൂസ് താഴെ വിടുന്ന രംഗം കാണിക്കാം. ഇങ്ങനെ അരിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മള് കരിമ്പ് ജ്യൂസ് ഒക്കെ കുടിച്ച് വീണ്ടും എനർജി ആയിട്ടുണ്ട് അല്ലേ? എനർജി ആവോ? നീ ഇച്ചിരിയല്ലേ കുടിച്ചുള്ളൂ, എന്നാ എനർജി ആവാനാ? ബ്ലോഗറാണോന്ന് ചോദിച്ചു മൂന്നാല് ടീമുകൾ വന്നിട്ടുണ്ട്. കേനാമേ ഈ ഗൗരവ് ശർമ്മ, ആപ്പ കൃഷ്ണ 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 വന്നിട്ടുണ്ട്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ.